കൊട്ടാരക്കരയിൽ അഭിഭാഷകന് നേരെ ഒരാൾ വെടിയുതിർത്തു. കൊട്ടാരക്കര കോടതിയിലെ അഭിഭാഷകനായ മുകേഷ് എം കെയ്ക്കാണ് വെടിയേറ്റത്. സംഭവത്തിൽ അയൽവാസിയായ പ്രൈം എന്നാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന്റെ നടുക്കം വിട്ടുമാറാതെ മുകേഷിന്റെ മാതാവ് പ്രൈം ചെയ്ത കുറ്റങ്ങൾ പോലീസിന് മൊഴി നൽകി. നിരന്തരം പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവന്റെ വൈഫുമായിട്ട് പ്രൈമിനെ റൂമിൽ നിന്ന് ഞങ്ങൾ കണ്ടു. ഈ ശാന്തിമുക്കിൽ അവൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പുറത്തുനിന്ന് അങ്ങനെ അവിടുന്ന് വിളിച്ച കാരണം ഞങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് വന്ന് അന്ന് അവളെ അവരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ അന്ന് തൊട്ട് അവൻ ഈ ഞങ്ങളോട് ഭയങ്കര ഗുസ്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വർഷമായുള്ള വിരോധമാണ് സംഭവത്തിന് കാരണം. വ്യക്തിവിരോധത്തെ തുടർന്നുള്ള തർക്കത്തിൽ പ്രൈമബി അലക്സ് എന്ന ആൾ വെടിയുതിർക്കുകയായിരുന്നു. ഇടതുതോളിന് വെടിയേറ്റ പ്രൈമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മുകേഷിന്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തിന് കാരണം പ്രൈമബി അലക്സ് ആണെന്ന് വീട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഇപ്പം രണ്ട് മാസത്തിന് മുമ്പ് ഇവർ അപ്പൻ അങ്ങോട്ട് പോയപ്പം മുകേഷിന്റെ ഫാദർ പോയപ്പം അവിടെ വിട്ട് ചെന്ന് ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് അടിച്ച് എട്ടു തയ്യലുണ്ടായിരുന്നു. ഞങ്ങൾ പോലീസിൽ പോയി കേസ് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് അത് കേസ് കോടതിയിലോട്ട് പോവാം. അത് കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതിലെ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ വണ്ടി കൊണ്ടു നിർത്തിയിട്ട് നിന്നെ ചവിട്ടി കൂട്ടി കൊന്നു കളയുമെന്ന് പറഞ്ഞു. പ്രൈമിന്റെ വീടിന് സമീപം ഇരുവരും വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് പ്രതി വെടിയുതിർക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. മുകേഷിന്റെ ഇടതുതോളിൽ ബുള്ളറ്റ് തറഞ്ഞതിനാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പിന്നെയും ഈ പ്രേമും ഈ പെൺകുട്ടിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതിൻ്റെ ബേസിൽ ഞങ്ങളുടെ ചേട്ടനെ ഈ പെണ്ണിനെ വേണ്ട എന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. കാരണം ഒരു വിധത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല അവനെ. അവർക്ക് നിയമമായിട്ട് കുറച്ച് ഹോൾഡ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും നീതി കിട്ടുന്നില്ല. കൊട്ടാരക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, മൈൻഡ് ഡിവിഷൻ ടിവി.